തിരുവനന്തപുരം അമൃത കൈരളി വിദ്യാഭവനിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിയായ ശ്രീഹരിയാണ് ഇന്ന് വചനാമൃതത്തിലൂടെ നമുക്ക് മുമ്പിൽ വരുന്നത്. പാഠ്യവിഷയങ്ങളിൽ ഉന്നത വിജയം കൈവരിക്കുന്ന ശ്രീഹരി ചിത്രരചനയിലും കളരിപ്പയറ്റിലും പ്രാഗൽഭ്യം തെളിയിച്ച ഒരു വിദ്യാർത്ഥി കൂടിയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീഹരിയെ. നമസ്കാരം ശ്രീഹരി. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം സുഖം. എത്ര പഠിക്കുന്നു? 9-ൽ. ഓക്കെ, 9-ലാണ്. ശ്രീഹരി നന്നായിട്ട് കളരിപ്പയറ്റ് ചെയ്തൊക്കെ ഞാൻ അറിഞ്ഞല്ലോ. ഓ ശരി. ഒരുപാട് മത്സരങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. എത്ര കൊല്ലമായിട്ട് പഠിക്കുന്നുണ്ട്? 8 വർഷമായിട്ട് പഠിക്കുന്നു. 8 വർഷമായിട്ട്. ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ തുടങ്ങി. 1-ാം ക്ലാസ്സിൽ തുടങ്ങി. മെയ്യഭ്യാസങ്ങളൊക്കെ ഏതൊക്കെ കളരിയിൽ നിങ്ങൾ ചെയ്യുന്നത്? ഏതൊക്കെയാ? ചുവടുകൾ ചെയ്യും, കൈപ്പോര്, വടി വീശൽ, ഉറുമി വീശൽ, വടിപ്പയറ്റൊക്കെ ചെയ്യും. ആദ്യം ആയുധങ്ങൾ ഇല്ലാത്തതാണോ നിങ്ങളെ പഠിപ്പിക്കുക കളരിയിൽ? പിന്നെയാണോ ആയുധങ്ങളിലേക്ക് കടക്കുക? അതെ. അത് പോരാണ്ട് പുസ്തകങ്ങൾ വായിക്കുകയും നല്ലൊരു കവിയും അതുപോലെ തന്നെ എസ്സേ റൈറ്റർ ഒക്കെയാണ്. ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു ഏറ്റവും പ്രിയപ്പെട്ട ഓതർ ചാൾസ് ഡിക്കൻസ് ആണെന്നൊക്കെ പറഞ്ഞു. ഓ, ഏതുതരം പുസ്തകങ്ങളാണ് ഇഷ്ടം? ഫിക്ഷൻ ആണോ അതോ? ഫിക്ഷനിലാണ്. ഞാൻ നല്ലൊരു പ്രഭാഷകന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എപ്പോഴും നമ്മുടെ ടീച്ചറൊക്കെ പറയാറുള്ള പോലെ ഏറ്റവും നന്നായിട്ട് വായിക്കുക. ഒരു പുസ്തകത്തിൽ ഇപ്പോൾ ഒരു സെന്റൻസ് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പല അർത്ഥതലങ്ങളെ മനസ്സിലാക്കിയാൽ മാത്രമാണ് ഒരു നല്ല പ്രഭാഷകന് എല്ലാ അർത്ഥങ്ങളെയും ഉൾക്കൊള്ളിച്ച് ആ ഒരു ഒരു അതിന്റെ സാരത്തെ പറയാൻ പറ്റുകയുള്ളൂ. ഇന്ന് പ്രഭാഷണമാണ്. നന്നായിട്ട് വായിക്കുന്ന ഒരു കുട്ടിക്ക് ഏറ്റവും നന്നായിട്ട് തന്നെ പ്രഭാഷണം അവതരിപ്പിക്കാനും പറ്റൂ അല്ലേ? എന്താണ് പ്രഭാഷണത്തിന്റെ വിഷയം? നാരദ മഹർഷി യുധിഷ്ഠിരൻ ഉപദേശിച്ചു കൊടുക്കുന്ന ബ്രഹ്മചര്യ തത്വം. നമുക്ക് ആരംഭിച്ചാലോ? ശ്രേഷ്ഠ ഭാരതം, ഞാൻ പിറന്ന മണ്ണിൽ. അടുത്തതായി നമുക്ക് ആരംഭിക്കാം വചനാമൃതം. ഓം നമ ശിവായ. ശ്രീമദ് ഭാഗവതത്തിലെ ഏറ്റവും സമുന്നതമായ ഭാഗങ്ങളിൽ ഒന്നാണ് നാരദ മഹർഷി യുധിഷ്ഠിരൻ ഉപദേശിച്ചു കൊടുക്കുന്ന ബ്രഹ്മചര്യ തത്വം. ബ്രഹ്മത്തിൽ ചരിക്കുന്നതാണ് ബ്രഹ്മചര്യം എന്ന് ഒറ്റവാക്കിൽ പറയുന്നുണ്ടെങ്കിലും എപ്രകാരം, എന്തിലൂടെ എന്നിങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളാണ് ത്രിലോക സഞ്ചാരിയായ നാരദൻ ഈ സന്ദർഭത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. കേവല വിശ്വാസത്തിന്റെ മുനമ്പിൽ നിന്നും സ്വയം പ്രഖ്യാപിതനാകുന്നല്ല ബ്രഹ്മചര്യ നിഷ്ഠയെന്നും കർമ്മശുദ്ധിയുടെ പാതയിലൂടെയുള്ള സഞ്ചാരമാണ് അതിൽ പ്രധാനമെന്നും അദ്ദേഹം നിർവചിക്കുന്നു. ബ്രഹ്മചാരിയായ ഒരുവൻ ഗുരുഗൃഹത്തിൽ വസിച്ച് ഗുരുവിൽ ഇളക്കമില്ലാത്തവനായി നിലകൊള്ളണം. മനസ്സ്, വാക്ക് തുടങ്ങിയവയെ ശുദ്ധീകരിച്ച് 2 സന്ധ്യകളിലും ഗായത്രി മന്ത്രം ചൊല്ലണം. ഗുരു, ഹരി, അഗ്നി, സൂര്യൻ എന്നിവരെ അതോടൊപ്പം ഉപാസിക്കണം. ഏതു സമയത്താണോ ഗുരു ഉപദേശം നൽകാനായി വിളിക്കുന്നത് ആ സമയത്ത് ഒട്ടും വൈകാതെ അദ്ദേഹത്തിൻ്റെ അടുക്കലെത്തണം. ഒരു ഭൃത്യനെ പോലെ പകൽ സമയങ്ങളിൽ ഭിക്ഷയാചിച്ച് സായാഹ്നത്തിൽ ഗുരുവിങ്കൽ സമർപ്പിക്കണം. ഗുരു അനുവദിച്ചാൽ ഭക്ഷിക്കണം. നല്ല ശീലം, മിതാഹാരം, ശ്രദ്ധ, ഇന്ദ്രിയജയം മുതലായവ സമ്പാദിക്കണം. സ്ത്രീകളിലും സ്ത്രീലോലന്മാരിലും നിന്നും കഴിവതും സംസർഗം കുറഞ്ഞവനായിരിക്കണം. എത്ര പണ്ഡിതനും സമർത്ഥനുമാണെങ്കിലും ശരീരഭാവനയുള്ളിടത്തോളം സ്ത്രീ പുരുഷ ഭേദബുദ്ധി നിലനിൽക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. സ്ത്രീ അഗ്നിയും പുരുഷൻ നെയ് നിറച്ച പാത്രവുമാകുന്നു. അടുത്തിരുന്നാൽ നെയ് ഉരുകിപ്പോകും. അതിനാൽ തന്നെ അനർത്ഥഹേതുവായ സ്ത്രീ സാമീപ്യങ്ങളെ ബ്രഹ്മചാരി ഉപേക്ഷിക്കണം. ഉപനിഷത്തോടുകൂടിയ വേദങ്ങളെ അർത്ഥചിന്തനത്തോടുകൂടി അഭ്യസിക്കണം. ഗുരുവിൻ്റെ ആജ്ഞയുണ്ടെങ്കിൽ മാത്രം മറ്റ് ആശ്രമങ്ങളെ സ്വീകരിക്കാവുന്നതുമാണ്. ഇപ്രകാരം കടന്നുപോകുന്ന നാരദൻ്റെ നിർമ്മലമായ ബ്രഹ്മചര്യ ഭാഷണം യുധിഷ്ഠിരൻ്റെ ഇടനെഞ്ചിൽ മാത്രം പതിയേണ്ട ഒന്നല്ല. ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ കറകൾ തുടച്ചുമാറ്റാനും അക്ഷരം തന്ന മണ്ണിനെയും അത് വ്യാഖ്യാനിച്ച ഗുരുക്കന്മാരെയും അറിവിൻ്റെ ഇടനാഴികളെയും തുടങ്ങിയ സർവ്വതിനെയും ബഹുമാന പുരസരം കാണാനും കുമ്പിടാനും വിദ്യാർത്ഥികൾക്ക് ഈ വാക്യങ്ങൾ ഏറെ പ്രയോജനകരമാണ്. ബ്രഹ്മം സർവ്വവ്യാപിയായിരിക്കുന്നുവെങ്കിൽ സർവ്വതിലും ഗുരുത്വമുണ്ട് എന്ന് നിസ്സംശയം പറയാം. അത്തരത്തിൽ നോക്കിയാൽ ചരാചര പരിപാലനവും കരുണയും ശാന്തതയും സർഗാത്മകമായ സമീപനങ്ങളും തന്നെയാണ് വാസ്തവത്തിൽ ബ്രഹ്മചര്യത്തിൻ്റെ അടിസ്ഥാനമായി ഹരിനാമം ഒഴിയുന്ന നാവിനാൽ നാരദ മഹർഷി പരോക്ഷമായി പറയുന്നു. ഏത് ആശ്രമത്തിലിരുന്നാലും ഭഗവാൻ സർവത്ര പരിപൂർണനായി സകല ഭൂതങ്ങളിലും ഒരുപോലെ നിറഞ്ഞിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നവന് സ്വയം ബ്രഹ്മസ്വരൂപത്തെ അറിഞ്ഞ് സ്വയം ബ്രഹ്മമായി പരിണമിക്കുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.